കാര്യം അവിടെ റിവേഴ്സ് എടുത്ത് തിരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു. പക്ഷെ ഞാനത് തിരിച്ചു വന്നപ്പോ ആ മതിലിന്റെ അകത്തായി പോയി വണ്ടി. അപ്പൊ ഇവൻ തന്നെ ഓർത്തു എന്ന് പറഞ്ഞു ക്രെയിൻ കൊണ്ടൊന്ന് പൊക്കി മാറ്റേണ്ടി വരും. ആ ഒരവസ്ഥയിൽ വണ്ടി വന്നു. ഞാൻ ഇതിനെ പറ്റി പറഞ്ഞപ്പോ എൽദോസ് എന്നോട് പറഞ്ഞു ഇയാള് പപ്പടം കൂട്ടിയാണോ ചോറിനാണോ എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ അതൊക്കെ വിട്ടു. ആ എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു ചെറിയൊരു ചാഞ്ഞ കയറ്റമുണ്ട്. ഞാൻ പയ്യെ എടുത്തപ്പോ പുറകോട്ട് ഉരുണ്ടുപോയി. ഞാൻ ചവിട്ടി അടുത്തടുത്ത് നിന്നും പോയി. പക്ഷെ ഇത് ചിലപ്പം ചില ആൾക്കാരൊക്കെ വണ്ടി എടുത്തിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വണ്ടിയായിട്ട് ഒരു ഇണക്കം വരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തല്ലിപ്പറിച്ച് വണ്ടി ഓടിക്കും, വണ്ടി ഇടയ്ക്ക് നിന്ന് പോകും. അപ്പോൾ അവർക്കല്ല അതിൻ്റെ ബുദ്ധിമുണ്ട്, പുറകെ വണ്ടി ഓടിച്ച് ചെല്ലുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരിക. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഓട്ടോറോളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനവേദം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഉരുക്ക് വാഹനമാണ്, നമ്മുടെ ടാറ്റയുടെ ടിയാഗോ വാഹനമാണ്. അപ്പോൾ ഇതൊരു 2024 അപ്പോൾ ഈ അടുത്തിടയ്ക്ക് വാങ്ങിയ ഒരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറോട് ചോദിച്ചിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കിടക്കാം. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറന്നു പോയിക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, വെൽക്കം ടു ഓട്ടോറോള. അപ്പോൾ ഇതെൻ്റെ സുഹൃത്ത് മിസ്റ്റർ ബിജു ആണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ച് പഠിച്ച സഹപാഠികളാണ്. ബിജുവിൻ്റെ വാഹനമാണിത്. അപ്പോൾ ബിജുവിനോട് ചോദിച്ചിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. ബിജു എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്രഷർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാൻ ബാങ്കിലാണ്, ഫെഡറൽ ബാങ്ക് കരിമണ്ണൂർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ജോബിൻ പറഞ്ഞാൽ ഞങ്ങൾ ഒരു നാട്ടുകാരായിരുന്നു, ഇപ്പോഴും ഒരു നാട്ടുകാർ തന്നെയാണ്. അതെ അതെ അതെ. ഞങ്ങൾ ഇങ്ങനെ മുലക്കുടം ഭാഗത്ത് ഇങ്ങനെ കാണാറുണ്ട്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അങ്ങനെയുണ്ട്, ഒന്നിച്ച് പഠിച്ചവരാണ്. എന്റെ 4-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അങ്ങനെ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ കുറെ കാലം ഇല്ലാതിരുന്നു. പിന്നെ മുതൽക്കുടത്ത് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും സുഹൃത്തുക്കളായി, ഇങ്ങനെ കണ്ടുമുട്ടി അങ്ങനെ പോണു. ഓക്കെ, ഇനി നമ്മുടെ ഈ വാഹനം ഇതിപ്പോ നമ്മൾ എടുത്തിട്ട് എത്ര നാളായി? ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഇത് ഈ 2024 May 25 എനിക്ക് ഷോറൂമിൽ നിന്ന് തന്നത്. ഏതാണ്ട് ഒരു മാസം ബുക്ക് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വണ്ടി. വണ്ടിയുടെ ഷേപ്പ്, അപ്പോൾ ഈ വണ്ടി ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നിലവിൽ കുറേ വണ്ടി നോക്കിയിട്ടാണോ ഈ വണ്ടിയിലേക്ക് വന്നത്, അതോ ഈ വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് ഡയറക്റ്റ് ഈ വണ്ടി പോയി എടുക്കുകയാണ്? ഞാനൊന്ന് സ്വിഫ്റ്റിനെ പറ്റി ഒന്ന് ആലോചിച്ചായിരുന്നു, പുതിയ സ്വിഫ്റ്റ്. അപ്പം പിന്നെ അത് വിലയിൽ ശകലം കൂടുതലാണ് സ്വിഫ്റ്റിന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു റേഞ്ചിൽ നിൽക്കുന്ന വണ്ടി പിന്നെ ഇതാ. അപ്പം പിന്നെ ഇതിൻ്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ടിയാഗോയിലേക്ക് വന്നത്. അപ്പോൾ സ്വിഫ്റ്റ് മാത്രമാണോ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, ഓടിച്ചു നോക്കിയില്ല. ഓക്കെ, വേറെ ഏതെങ്കിലും വണ്ടി ഓടിച്ചു നോക്കിയോ? ഇല്ല, വേറെ ഒന്നും ഓടിച്ചു നോക്കിയിട്ടില്ല. ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കോ? ബാക്കി ആൾക്കാരോട് കുറച്ച് പേരോടൊക്കെ ഞാൻ ചോദിച്ചു. സ്വിഫ്റ്റിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും ചോദിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സ്വിഫ്റ്റിനെ കുറിച്ച് പലരും അത്രയൊരു നല്ല അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ബോഡി പപ്പടം. ആ പപ്പടം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് എൽദോസ്, ഞാൻ ഇതിനെ പറ്റി പറഞ്ഞപ്പോൾ എൽദോസ് എന്നോട് പറഞ്ഞു ഇയാൾ പപ്പടം കൂട്ടിയാണോ ചോറിനാണോ എന്നാണ് എന്നോട് സ്വിഫ്റ്റിനെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഞാൻ അതൊക്കെ വിട്ടു. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഇതിലേക്ക് വന്നത്. അങ്ങനെ ടിയാഗോയിലേക്ക് തന്നെ എത്തി. പിന്നെ വണ്ടിയുടെ ഷേപ്പ് എനിക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതിൻ്റെ ടിഗോർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വണ്ടിയിൽ ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ആ വണ്ടിയോടൊരു ഇഷ്ടം തോന്നി. പിന്നെ ടിഗോർ ഇച്ചിരൂടെ റേഞ്ച് കൂടുതലാണല്ലോ. അപ്പോൾ നമ്മുടെ റേഞ്ച് നിൽക്കുന്ന ഇതായതുകൊണ്ട് ഇത് തന്നെ എടുത്തു. ഇതിപ്പോ ടിയാഗോയുടെ സെക്കൻഡ് വേരിയന്റ്. സെക്കൻഡ് വേരിയന്റ് എത്ര രൂപയായി നമുക്ക്? ഇത് വണ്ടി റോട്ടിൽ ഇറങ്ങിയപ്പോ 720 720,000 വണ്ടിയുടെ വില 6.25. പിന്നെ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്കൊരു 50,000 രൂപ ഓഫർ തന്നു കമ്പനി. കമ്പനി ഇവിടെ ഗോകുലം മോട്ടോഴ്സ്, ഗോകുലത്തിൽ നിന്നായിരുന്നു ഈ വണ്ടി എടുത്തത്. അതെ അതെ, ഗോകുലം ബംഗളൂരുള്ള നമ്മുടെ 4 വരിപ്പാതയിലുള്ള ഗോകുലം മോട്ടോഴ്സ്. അങ്ങനെ 720 ഓൺ റോഡ് വണ്ടി ഇറങ്ങി. അല്ല, ടോട്ടൽ കയ്യിൽ മുടക്കായത് ഡിസ്കൗണ്ട് സഹിതം നമുക്ക് വണ്ടി റോട്ടിൽ ഇറങ്ങാൻ വേണ്ടി വന്നത് 720,000. അപ്പൊ അവിടെ നമ്മുടെ ഷോറൂം എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. വണ്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ചെന്ന സമയത്ത് വേറെ ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരാളാണ്, പുള്ളിയാണ് ഡീൽ ചെയ്തത്. ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം നന്നായിട്ട് നല്ല സന്തോഷത്തിൽ തന്നെ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞു. അങ്ങനെ ഒന്നിനും ഡിലേ വരുത്തിയില്ല. ആ ചേട്ടൻ എന്നോട് ആദ്യം പറഞ്ഞ് ഒരു മാസമൊക്കെ എടുക്കും വണ്ടി കിട്ടാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു മാസത്തിന് മുമ്പ് എനിക്ക് 25-ാം തീയതി വണ്ടി തന്നു. ഞാനൊരു 2-ാം തീയതിയാണ് ഈ ഷോറൂമിൽ ചെല്ലണേ. ഏതാണ്ട് ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി കിട്ടി. കൈ കിട്ടിയില്ല, എങ്കിലും ഷോറൂമിൽ വന്നു. ഇതിപ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ ലോൺ തന്നെ ഉപയോഗിച്ചാണ് എടുത്തത്? അതെ, ബാങ്കിന്റെ ലോണാണ്. അതെ, ഫെഡറൽ ബാങ്കിന്റെ. സ്റ്റാഫ്
കാർ ലോണാണ്. എത്ര കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിച്ചു? ഇപ്പൊ ഏതാണ്ട് ഒരു 1600 സംതിങ്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞേ ഉള്ളൂ. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സർവീസിന് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നോ? ഒന്നും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഓക്കെ, ഇനി അടുത്ത സർവീസിന് എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ? അടുത്ത സർവീസ് എന്ന് പറഞ്ഞത് 6000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസം എന്നാ പറഞ്ഞു. അതും ഫ്രീ ആയിരിക്കാൻ സാധ്യത? അതും ഓയിൽ ചേഞ്ച് 3ാമത്തെ തവണ ചെയ്താൽ മതി എന്നാണ് കഴിഞ്ഞ സർവീസിന് ചെന്നപ്പോൾ അവർ പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ ഇനിയിപ്പം 6000 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സർവീസിങ് അത് ഒന്ന് 1 ഇയർ ആയിരിക്കും. പിന്നെ എത്ര കിലോമീറ്റർ ആണെന്നറിയാവോ? അതറിയത്തില്ല. അറിയത്തില്ല. അപ്പൊ നേരത്തെ വേറെ എന്തെങ്കിലും വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യത്തെ ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടി. അപ്പൊ ഫസ്റ്റ് വണ്ടി നേരെ പോയി എടുത്തിരുന്നത് നമ്മുടെ ടിയാഗോയിലേക്ക്. ടിയാഗോയാണ്. ഇപ്പം 1600 മുകളിൽ ഓടി. നിലവിൽ എങ്ങനെയുണ്ട് ഇത്ര നാൾ ഓടിച്ച വണ്ടി ഓടിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച്? എനിക്ക് ഭയങ്കര ഒരു സുഖമായിട്ടാണ് തോന്നണേ. കാരണം എനിക്ക് അങ്ങ് അത്രയും നല്ല വണ്ടി ഓടിക്കാൻ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഓടിച്ചിട്ടില്ല. ഓടിച്ചുള്ള എക്സ്പീരിയൻസ് കുറവാണ്. കുറവായിരുന്നു. പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കയറ്റത്ത് നിർത്തി എടുക്കാനൊക്കെ പറ്റുമെന്ന്. പക്ഷെ ഇതൊക്കെ ഈസി ആയിട്ട് കയറ്റത്ത് നിർത്തി ഞാൻ എടുക്കുന്നുണ്ട്. എടുത്തു. ഇപ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രാവശ്യം കണ്ട വണ്ടി അങ്ങനെ ജോയിന്റ് അടിച്ച് നിന്ന് പോയിട്ടുള്ളൂ. അല്ലാതെ വണ്ടി അങ്ങനെ നിന്ന് പോയിട്ടില്ല. ഒരു കുഴപ്പമില്ല. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല. കാരണം നമ്മൾ സാധാരണ നമ്മുടെ മാരുതിയുടെ വണ്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ലൈറ്റ് ക്ലച്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും എനിക്ക് പലപ്പോഴും അതിൻ്റെ ക്ലച്ച് എടുക്കാനൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ലൈറ്റ് ക്ലച്ചാണ്. പക്ഷേ ഈ വണ്ടി അങ്ങനെയല്ല. ഇത് തുടക്കക്കാരനാണെ പോലും അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ക്ലച്ചേന്ന് വളരെ കൂളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഞാൻ ഓടിച്ചപ്പോഴും എനിക്കിത് മനസ്സിലായി. കാരണം വെച്ചാൽ ഒരിക്കലും നമ്മുടെ വണ്ടി നിന്ന് പോവുകയോ അല്ലെങ്കിൽ കയറ്റത്തെങ്കിൽ വെച്ച് വണ്ടി എടുക്കുമ്പോൾ വണ്ടി ബൈക്കിലേക്ക് നിന്ന് ബൈക്കിലേക്ക് ഇറങ്ങി പോവുക അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇല്ല, അങ്ങനെ നിന്നിട്ടില്ല. കാരണം എനിക്ക് സാധാരണ ഇതിൽ എനിക്ക് തോന്നുന്നു ഡീസൽ വണ്ടിയൊക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ ക്ലച്ചേന്ന് പതുക്കെ, അതായത് ഹാഫ് ക്ലച്ച് കൊടുക്കുമ്പോൾ വണ്ടി തന്നെ മൂവ് ചെയ്യുന്നൊരു ഇതുണ്ട്. ഏകദേശം ഇത് ഡീസൽ വണ്ടിയല്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് അതേപോലത്തെ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് ഈ വണ്ടിയെ നമുക്ക് കിട്ടുക. നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻ്റ് ആവും അല്ലേ? ആ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ചാഞ്ഞ കയറ്റമുണ്ട്. ശരിക്കും അവിടെ പോലും നിർത്തി ഞാൻ ഒരു പ്രാവശ്യം ഒരു 1800 ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ അവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചുമ്മാ ചേട്ടൻ ഓടിക്കാൻ പറഞ്ഞു. ഞാൻ പയ്യെ എടുത്തപ്പോൾ പുറകോട്ട് ഉരുണ്ടുപോയി. ഞാൻ ചവിട്ടി അടുത്തടുത്ത് നിന്നും പോയി. പക്ഷെ ഇത് അങ്ങനെ പോയില്ല, ഒരിടത്തും പോയില്ല. നമ്മുടെ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഒരു ശകലം കയറ്റം ഇങ്ങനെ പാർക്കിങ്. അപ്പം അവിടെ കൊണ്ടുപോയി അങ്ങ് കയറ്റി നിർത്താനാണേലും ചിലപ്പോ നമ്മളിങ്ങനെ ഓടി ചെല്ലണ രീതിയിൽ തിരിച്ചങ്ങ് കയറ്റുമ്പോ അവിടെ ചിലപ്പോ ഇച്ചിരി ആ സ്റ്റെപ്പിനോടൊക്കെ ചേർന്ന് പോകും. അപ്പൊ ഇച്ചിരി റിവേഴ്സ് ഇറക്കിയിട്ട് പിന്നെയും കയറ്റാറുണ്ട്. അപ്പൊ അങ്ങനെ കയറുന്ന സമയത്താണെങ്കിലും പുറകോട്ട് പോയിട്ടില്ല. അങ്ങനെ നമ്മൾ പുറകോട്ട് ഇറക്കിയതല്ലാതെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹാഫ് ക്ലച്ച് കൊടുത്ത് വണ്ടി എടുക്കുക അല്ലെങ്കിൽ കയറ്റത്തിൻ്റെ വണ്ടി എടുക്കുക എന്നുള്ളത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കുറേ നാൾ ഓടിച്ച് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടണം. ഒരു തുടക്കക്കാരന് ഈ വണ്ടിയിലാണ് ഫസ്റ്റ് നമ്മുടെ പ്രാക്ടീസ് വേണം അല്ലേ? അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ട് നമുക്ക് കൂളായിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിസ്സാര സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണേലും പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ എവിടെ വേണേലും പോകുന്നതായി. ഞാൻ വണ്ടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വാഴത്തോപ്പിൽ പോയി എൻ്റെ വീടിനടുത്ത്. അവിടെയൊക്കെ ചെറിയ വഴികളാണ്. പക്ഷെ ആ വഴി കൂടെ ഒക്കെ ആണെങ്കിലും കൊണ്ടാൻ പറ്റി. ഇപ്പം വണ്ടി എടുത്തിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ലോങ് പോയിരിക്കുന്നത് വാഴത്തോപ്പിലേക്കാണ്. ഇടുക്കി വാഴത്തോപ്പ് മര്യാദ, അതായത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തൊടുപുഴയാണ്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 65 കിലോമീറ്റർ അകലെയാണ് ഈ പറഞ്ഞ വാഴത്തോപ്പ് അല്ലെങ്കിൽ ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഹിൽ ഏരിയ ആണ്. റോഡ് നല്ലതാണ് അല്ലെ? റോഡ് നല്ലതാണ്. പക്ഷെ വളവുണ്ട്, കട്ടറുള്ള വഴികളുണ്ട്, കുത്തനെയുള്ള കയറ്റമുണ്ട്. പക്ഷെ വളരെ കൂളായിട്ട് നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റി അല്ലെ? ഇപ്പൊ വണ്ണപ്പുറം കയറ്റത്തൊക്കെ ആണെങ്കിലും ഈ 1.5 മാസം മുമ്പ് വണ്ണപ്പുറം വഴിക്കൊക്കെ കയറിപ്പോയി ഞാനും ഇവനും കൂടെ. വണ്ണപ്പുറം വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹൈറേഞ്ച് വഴിയിൽ ഏറ്റവും ദുർഘടമായ അത്രയും കയറ്റമുള്ള ഒരു വഴിയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ മരത്തെ കയറുന്ന പോലെ. മരത്തെ കയറുന്ന പോലെ അങ്ങനെയാണ് വണ്ണപ്പുറം വഴിക്കുള്ള കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കയറ്റമൊക്കെ ഞാൻ ഈസി ആയിട്ട് കയറ്റിക്കൊണ്ട് പോയി. കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എ സി? ആ വിത്ത് എ സി. അല്ല, എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി ഓപ്പോസിറ്റ് വണ്ടി വന്നാലും വന്നാൽ നിൽക്കുവോ ജോയിൻ്റ് അടിക്കുവോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഏതായാലും വണ്ടി വന്നു, ഒരു കുഴപ്പമില്ല, കയറിപ്പോയി. എൻ്റെ ഒരു പ്രാക്ടീസ് കുറവുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇട്ട അഡ്വാൻസ് കൊടുത്താൽ കയറിപ്പോയത്. പക്ഷെ എന്തായാലും സ്മൂത്തായിട്ട് ഒരു പ്രശ്നമില്ല കയറിപ്പോയി. ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വന്നു വന്നാലും കാല് കുറച്ചെങ്കിലും വണ്ടി അങ്ങ് പമ്പ് ഒന്നും ചെയ്തിട്ടില്ല. വളരെ കൂടുതലായിട്ട് നമുക്ക് കയറുമ്പോൾ അതിൽ എന്താണേലും ഒരു ഒരു വണ്ടിക്ക് വേണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ ഈ പറഞ്ഞത്. എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ എന്ത് ഫീച്ചർ, എന്ത് കംഫർട്ട്, എന്ത് സംഭവം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഓടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കുറേ ഇപ്പോഴും ഒരു ചിലപ്പം ചില ആൾക്കാരൊക്കെ വണ്ടി എടുത്തിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വണ്ടിയായിട്ട് ഒരു ഇണക്കം വരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തല്ലിപ്പറിച്ച് വണ്ടി ഓടിക്കും, വണ്ടി ഇടയ്ക്ക് നിന്ന് പോകും. അപ്പോൾ അവർക്കല്ല അതിൻ്റെ ബുദ്ധിമുട്ട്, പുറകെ വണ്ടി ഓടിച്ച് ചെല്ലുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരിക. അതുപോലെ ഇന്നാൾ ഒരു വീടിൻ്റെ മതിലിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയി. അതും എനിക്ക് അത്രയും പ്രാക്ടീസ് ഇല്ല. കാര്യം അവിടെ റിവേഴ്സ് എടുത്ത് തിരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു. പക്ഷേ ഞാനത് തിരിച്ചു വന്നപ്പോൾ ആ മതിലിൻ്റെ അകത്തായി പോയി വണ്ടി. ആ ചേട്ടൻ എന്നോട് പറയുന്നത് നിനക്കിനി എതിലേക്ക് വണ്ടി കൊണ്ടോ
അവിടെ ഇട്ട് ഞാൻ തിരിച്ചു. അത്രയും ഒരു കൺജസ്റ്റഡ് ഏരിയയിലാണ് നമ്മൾ ആട്ടി തിരിക്കാൻ പറ്റിയത്. ശകലം പോലും ഒരു വണ്ടി ഇങ്ങനെ കിടക്കണേ. അപ്പൊ ഇവൻ തന്നെ ഓർത്തുന്ന് പറഞ്ഞു, എന്റെ മൂത്തവനാണ്, അവൻ പറഞ്ഞു, അവൻ ഓർത്തുന്ന് പറഞ്ഞു, ഇത് ക്രെയിൻ കൊണ്ടൊന്ന് പൊക്കി മാറ്റേണ്ടി വരും. ആ ഒരവസ്ഥയിൽ വണ്ടി വന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. പയ്യെ പയ്യെ ആട്ടി ആട്ടി തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതുപോലെ ഇത് തിരിയും. സ്റ്റീറിംഗ് നല്ല ലൈറ്റ് ആണ് കേട്ടോ, നല്ല ഫീഡ്ബാക്ക് തരുന്ന സ്റ്റീറിംഗ് ആണ്. അതായത് ഈ വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ എനിക്ക്, ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ എനിക്കൊരു ഫീൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടിയാണ് വീട്ടിലേക്ക് എടുത്തിരിക്കുന്നത്, അവരെല്ലാവരും തന്നെ സാറ്റിസ്ഫൈഡ് ആയോ? അതെ അതെ അതെ, അവരെല്ലാവർക്കും ഭയങ്കര സന്തോഷം. വണ്ടി എടുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്കും ഭാര്യയ്ക്കും ഒക്കെ ഒത്തിരി സന്തോഷം. അവർ പറഞ്ഞിട്ട് ഈ കളറും എടുത്തത് അവരുടെ ഇഷ്ടത്തിന് ഉള്ള വണ്ടിയാണ്. കളറിന്റെ പേര് അറിയാവോ? ഫ്ലൈം റെഡ്. ഫ്ലൈം റെഡ്. ഫ്ലൈം റെഡ്. ഫ്ലൈം റെഡ്. ഇത് നമ്മുടെ ഏകദേശം പോളയിലൊക്കെ കാണുന്ന ഒരു അതുകൂട്ട് ഒരു കളറാണ് തോന്നുന്നു. അതെ അതെ. സീറ്റിംഗ് കംഫർട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവര് എന്താ പറഞ്ഞേ? അപ്പൊ നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്ത് പാർക്കിംഗ് ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ആരും, എന്റെ അമ്മയ്ക്ക് ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആയി വണ്ടി എടുത്തേ. അപ്പൊ അമ്മനെ കൊണ്ട് ഞങ്ങൾ ഹൈറേഞ്ച് പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു സൈഡ് 1.5 മണിക്കൂർ എടുത്തു, ഇങ്ങോട്ട് 1.5 മണിക്കൂർ എടുത്തു. പക്ഷെ യാതൊരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല, ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, യാത്ര കുഴപ്പമില്ല. അങ്ങനെ ഒരു ഒലയണ പരിപാടി ഒന്നും ഇല്ല. അതൊരു അടുത്തൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പൊ ഞാൻ ടിയാഗോയിൽ ഞാൻ അങ്ങനെ അധികം ഒന്നും യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ ഈ വണ്ടി ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം വെച്ചാൽ വണ്ടി നല്ല സ്മൂത്ത് ആണ്. അതായത് കട്ടറിലൊക്കെ ചാടി കഴിഞ്ഞാലും നല്ലൊരു സസ്പെൻഷൻ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അങ്ങനെ എടുത്തടിക്കുന്ന ഒരു ഫീലൊന്നുമില്ല. എന്നാൽ നമ്മൾ ലോങ് ഡ്രൈവിൽ അല്ലെങ്കിൽ നമ്മൾ സ്പീഡിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒലച്ചിലോ അങ്ങനെ ഒന്നൊരു ഫീലും നമുക്കില്ല. കാരണം വെച്ചാൽ വണ്ടി നല്ല വെയിറ്റ് ഉണ്ട്, ഏതാണ്ട് ഒരു ടൺ അടുത്ത് വെയിറ്റ് ഉണ്ട്. 1100 കിലോ എന്നാണ്ട് അവർ പറഞ്ഞു. അതെ അല്ലേ, 1100 കിലോ വെയിറ്റ് ഉണ്ട് ഒരു കുഞ്ഞൻ വണ്ടിക്ക്, ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അതേസമയത്ത് നമ്മുടെ സ്വിഫ്റ്റോ മറ്റു വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും അതിൻ്റെ വെയിറ്റ് കുറച്ചോണ്ടിരിക്കുക. ഇപ്പം നിലവിലിറങ്ങുന്ന വണ്ടിക്ക് എനിക്ക് തോന്നുന്നു 820 കിലോയോ 820 കിലോ 860 കിലോ കണ്ട വെയിറ്റ് ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു. അതനുസരിച്ച് വെയിറ്റ് കൂടുമ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും, റൈഡിങ് കംഫർട്ട് നമുക്ക് കൂടും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറയാനുള്ള ഒരു സാധ്യത മൈലേജാണ്. അപ്പോൾ നിലവിൽ എങ്ങനെയുണ്ട് മൈലേജ് ഈ വണ്ടിയുടെ? മൈലേജ് ഇപ്പൊ എത്രയുണ്ടെന്ന്? ഒരു 12 ഒക്കെ ഉണ്ടാവും, ഒരു 11. ഹൈവേ അല്ല കേട്ടോ ഇത്, കൂടുതൽ നമ്മുടെ സിറ്റി കണ്ടീഷനിലാണ് കൂടുതൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുക. കൂടുതൽ ഓടിയത് തൊടുപുഴ ടൗണിൽ കൂടെ തന്നെയാണ്. അപ്പൊ ടൗണിൽ ഓടുമ്പോൾ ഫസ്റ്റും സെക്കൻഡും ആണല്ലോ പോണത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മൂവാറ്റുപുഴയ്ക്ക് പോയപ്പോ 5 ഗിയർ തന്നെയാണ് കൂടുതലും പോയെന്ന് വേണേ പറയാം. ഈ വലിയ ഗിയറുകളൊന്നും കൊടുക്കേണ്ട കാര്യം വന്നില്ല. അങ്ങനെ ഓടുവാണെങ്കിൽ ഒരു 18 ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ സിറ്റിയിൽ ഓടിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമുള്ളൂ. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഓടിക്കുന്ന ഓരോ ആൾക്കാരുടെയും ഡ്രൈവിംഗ് സ്റ്റൈൽ ഒരു പ്രധാന ഘടകമാണ്. അപ്പം ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന മൈലേജ് ചിലപ്പോൾ ബിജു ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബിജു ഓടിക്കുമ്പോൾ കിട്ടുന്ന മൈലേജ് വേറൊരാൾ ഓടിക്കുമ്പോൾ കിട്ടണമെന്നില്ല. അപ്പം അപ്പോൾ അത് ഓരോ റോഡ് കണ്ടീഷനും ഡ്രൈവിംഗ് കണ്ടീഷനും ഒക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഒരു വണ്ടിക്ക് ഭയങ്കരമായിട്ട് മൈലേജ്, അതായത് 8 കിലോമീറ്റർ അല്ലെങ്കിൽ അത്രയും ഒരു അതി താഴെയൊക്കെ മൈലേജ് വരികയോ അത്രയും ഭയങ്കരമായ ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ അടി തട്ടുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവരോടൊന്നും തട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായോ? അതുപോലെ ഇങ്ങനെയുള്ള ഈ വെട്ടിത്താപ്പിൽ കൂടെ ഒക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ മോശം റോഡിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്? മോശം റോഡിൽ കൂടെ പോയിട്ടുണ്ട്. അതെ, ടാറില്ലാത്ത റോഡിൽ കൂടെ. ടാറില്ലാത്ത റോഡിൽ കൂടെ ഇപ്പൊ ഹൈറേഞ്ച് ചെല്ലുമ്പോ കുറേടെയൊക്കെ ടാറിങ് എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു കിടക്കണോടാ, അതിലേക്ക് കയറി പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ബോഡി വെയിറ്റ് ആണെങ്കിലും അത്യാവശ്യം ഉണ്ട്. അത് നേരട്ടോ, കാരണം ബോഡിക്കൊക്കെ ബോഡി പാനലുകൾക്കൊക്കെ നല്ലൊരു കട്ടിയുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഡോറ് അടയ്ക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കിത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം, അതിന്റെ ഒരു സൗണ്ട് എഫക്ട്, അതായത് ഹാർമന്റെ സെറ്റ് ആണ് അതിനകത്ത് ഉള്ളത്. പെൻ ഡ്രൈവ് കുത്താം, ബ്ലൂടൂത്ത് ഉണ്ട്, നല്ല ക്ലാരിറ്റി സൗണ്ട് ആണ്. അപ്പൊ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഒരാൾക്ക് നമുക്ക് ഈ വണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഞാൻ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇപ്പൊ വണ്ടി എടുത്തു. അപ്പം ഇനി എടുക്കാനുള്ളവരോട് ഞാൻ പറയണത്, പിന്നെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, എങ്കിലും ഞാൻ പറയും ടിയാഗോ എടുക്കാൻ പറയും. വണ്ടി പെർഫെക്റ്റ് ആണ്. ഈ വണ്ടിക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നമ്മുടെ സ്വിഫ്റ്റ് പോലുള്ള വണ്ടികളൊക്കെ നമ്മൾ ഇച്ചിരി ഫാസ്റ്റായിട്ട്, അതായത് ഒരു 60 മുകളിലേക്കൊക്കെ സ്പീഡിൽ ഓടിക്കുമ്പോൾ എൻ്റെ നിലത്ത് തൊടാത്തൊരു ഫീൽ നമുക്കുണ്ട്. അതായത് വണ്ടി ഒരു കോൺഫിഡൻ്റ് അല്ല, നമ്മൾ ഇച്ചിരി ഒരു പറന്നു പോകുന്നതിൽ എനിക്ക് ഫീലുണ്ട്. ഏകദേശം ഒരു 10-60 കിലോമീറ്റർ അടുത്ത സ്പീഡിൽ നമ്മൾ ഈ വണ്ടി ഇപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഓടിച്ചു. പക്ഷേ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആണ്, കാരണം ഈ വണ്ടി നല്ല ഇരുന്ന് അങ്ങ് ഉറച്ചങ്ങ് പോകുന്നുള്ളൊരു ഫീലാണ്. ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണ്? വണ്ടിയുടെ യാത്രയ്ക്ക് നല്ല സുഖമുള്ള യാത്രയാണ്. പിന്നെ എ സി, നല്ല പവർ എ സി ആണ്, നല്ല കൂളിങ്ങാണ്. പിന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റം അടിപൊളിയാണ്. നമുക്ക് സ്റ്റീറിങ്ങിൽ തന്നെ വോളിയം കൂട്ടാൻ, കുറയ്ക്കാം, ഫോൺ കണക്ട് ചെയ്യാം. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ഒരു ഫംഗ്ഷൻ പറഞ്ഞില്ലേ റിമോട്ടിൽ?
രാത്രിയിൽ നമ്മൾ എവിടെയും കൊണ്ട് ഈ വണ്ടി ഇട്ടിട്ട് നമുക്ക് കാണാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ വൈകിട്ട് വീട്ടിൽ കയറുമ്പോൾ ലൈറ്റ് ഒന്നും ഇല്ല. അപ്പം നമുക്ക് താക്കോലിട്ട് വാതിൽ തുറക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് ഒരു പാർക്കിംഗ് ലൈറ്റ് ഉണ്ട്. അറിമോട്ടൊന്ന് കാണിച്ചേ. ഇതൊരു പാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? ഉണ്ട് ഉണ്ട്. അത് ഇപ്പൊ ഇങ്ങനെ ഓണാക്കിയാല് ലൈറ്റ് ഓൺ ആകും. ലൈറ്റ് ഓൺ ആയി കിടക്കും. എത്ര നേരം വരെ കിടക്കുമോ? അതൊരു കുറച്ച് സമയം. അപ്പൊ നമുക്കിപ്പോ ഇരുട്ടത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി വീട്ടിലിറങ്ങി ഡോറ് തുറക്കണം, ലൈറ്റ് ഇടണം, അതിനുള്ള വെട്ടം കിട്ടും. ആ ഒരു അങ്ങനെ ഒരു സമയം. പിന്നെ തന്നെ അത് ഓഫ് ആയിക്കോളും. തന്നെ ഓഫ് ആയിക്കോളും. വണ്ടി ലോക്ക് ആയി കഴിയുമ്പോൾ തന്നെ ഓഫ് ആകും. ഓഫ് ആകും. നമുക്ക് വണ്ടിക്കകത്ത് കയറിയിരുന്ന ബാക്കി സ്പേസ് കാര്യങ്ങളെ പറ്റി നോക്കാം. അങ്ങനെ ഉണ്ട്. ഡോറിന്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ. ഡോറ് നല്ല ഒരു കട്ടി ഡോറാണ്. അത് കയറിയിരുന്നിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ച് അടച്ചെങ്കിലേ അടയുള്ളൂ. അപ്പം അതിൻ്റെ ബലം നമുക്ക് മനസ്സിലാവും ഡോറിൻ്റെ. ഇതിൽ ടേണിംഗ് ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട് അല്ലേ നമ്മുടെ ഈ മറയില്? ആ ഉണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് വേരിയന്റിൽ ഇതൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഡോറെ വലിക്കുമ്പോഴും നല്ലൊരു ബലം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സ്പേസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഇതുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ വണ്ടിയിലുള്ള എല്ലാ സീറ്റ് തരക്കടില്ലാത്ത അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ചെറിയ വണ്ടിയിൽ അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ സീറ്റ് ഇത് പൊക്കുന്നതൊക്കെ ചെയ്യാം. സീറ്റിന് ഹൈറ്റ് കൂട്ടാം. ആണോ? സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സീറ്റിന്റെ ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കാം. പിന്നെ ബാക്കിയുള്ള എല്ലാം അതുപോലെ തന്നെ. റിവേഴ്സ് ക്യാമറ ഇല്ല. റിവേഴ്സ് ക്യാമറ ഇല്ല. പിന്നെ ബാക്കിലുള്ള വൈപ്പർ ഇല്ല. ആ ഒരു സാധനമാണ് ഇതിന്റെ അകത്ത് ഇല്ലാത്ത ഉള്ളൂ. ബിജുവിന്റെ ഇരിക്കുന്ന ആ പൊസിഷനിലാണ് ഇപ്പൊ ഫ്രണ്ട് സീറ്റ് വെച്ചിരിക്കുന്നത്. ഇനി ബാക്കിൽ നമുക്ക് സീറ്റ് എന്തോ സ്പേസോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ഓക്കെ. അപ്പൊ ബിജുവിന്റെ ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ച് ഉള്ള ആ സീറ്റാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. കാല് വെക്കാൻ അത്യാവശ്യം നല്ല സ്പേസ് ബാക്കിലുണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പൊ സീറ്റിന്റെ സ്പേസ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഒരാളെയും കൂടെ കെട്ടിയിരുത്തി നോക്കാം. ആ നടുക്കോട്ട് കയറിയിരുന്നേ. സെന്ററില് ആ ടണല് ചെറിയൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ രണ്ടുപേരായി. എടാ മോനെ, നീ കൂടെ കയറുന്നേ. ഓക്കെ. അപ്പോൾ ആവറേജ് സൈസുള്ള മൂന്ന് പേരാണ് ഈ വണ്ടിക്കകത്തുള്ളത്. അതിൻ്റെ അകത്ത് ഒരാൾ മാത്രമാണ് ഒരല്പം ചെറുതെന്ന് പറയാനുള്ളത്. എങ്ങനെയുണ്ട് കംഫർട്ടാണോ സീറ്റ്? നിനക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടോ? സ്പേസ് ഉണ്ട്. കാല് വെക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഉണ്ട്. ഫ്രണ്ടിലെ സീറ്റിലൊന്നും കാല് തട്ടിയിട്ടൊന്നുമില്ല. ആവശ്യത്തിന് ഹെഡ്റൂമും ഉണ്ട്. ഇതാണ് ഒരു ആവറേജ് മൂന്ന് പേര് ഇരുന്നാലുള്ള ഒരു സ്പേസ്. അങ്ങനെയാണ്. ഡിക്കി സ്പേസ് എങ്ങനെയാ ഫീൽ ചെയ്തേക്കുന്നത്? അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വെച്ച് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടാവും. ഇല്ല, നല്ലൊരു മൂന്ന് ബാഗ് കയറ്റി വെക്കാം. മൂന്ന് ബാഗ് അത്യാവശ്യം സ്ഥലമുണ്ട്. പനത്തിൽ നമ്മൾ നമ്മുടെ ക്യാമറ ബാഗൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുക. അപ്പോൾ വലിയ ഒരുപാട് സ്പേസ് എന്ന് പറയാനില്ല, ആവശ്യത്തിനുള്ള ഒരു സ്പേസ്. കാരണം ഒരു ചെറിയ ഫാമിലിക്ക് യാത്ര ചെയ്യാനും അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ പറ്റണ ഒരു വണ്ടി. അപ്പം ഞങ്ങൾ നാലുപേരാണ്. ഞങ്ങൾക്ക് നാലു പേർക്ക് യാത്ര ചെയ്യാനുള്ള ബാഗ് ഡ്രസ് കാര്യങ്ങളെല്ലാം വെക്കാനുള്ള സ്ഥലവും, അഞ്ചു പേർക്ക് ഇവിടെ അഞ്ചു പേർക്കും പോവാം. കാരണം ബാക്കി മൂന്ന് പേർക്ക് സീറ്റ് ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഇനി വണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഒരു ചെറിയൊരു ഡ്രൈവ് എങ്ങനെയുണ്ട്, ഈ വണ്ടിയുടെ യാത്ര സുഖം ബാക്കി കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ടിയാഗോ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ കൈക്ക് പെട്ടെന്ന് അങ്ങ് ഇണങ്ങുക. എനിക്ക് തോന്നുന്നു നമ്മുടെ സുസുക്കിയുടെ വണ്ടി ഓടിക്കുന്ന അത്രയും ഒരു അതിനേക്കാളും ഭയങ്കര ഈസിയാ തോന്നുന്നു. കാരണം എന്നുവെച്ചാൽ ക്ലച്ച് ആണെങ്കിലും സുസുക്കിയുടെ വണ്ടി കുറച്ചുകൂടെ ലൈറ്റാണ്. ഇത് നമുക്ക് ഇത് കാര്യം പറഞ്ഞാൽ വെറും മൂന്ന് സിലിണ്ടറേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സുസുക്കിയുടെ നാല് സിലിണ്ടർ ഉള്ള വണ്ടിയെ കഴിഞ്ഞും വളരെ കൂളായിട്ട് വണ്ടി ഓടിക്കാൻ തോന്നുന്നു. വണ്ടി നല്ല പവർ വണ്ടി തന്നെ. വണ്ണപ്പുറം കയറ്റമൊക്കെ എ സി ഇട്ടിട്ട് നാല് ഞങ്ങൾ അഞ്ചു പേര് കയറി പോയിട്ടുണ്ട് വാഴത്തോപ്പിനൊക്കെ. ആ കയറ്റം ഈസിയായിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തിട്ടുണ്ട് മാരുതിയുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കയറ്റം വരുമ്പോൾ വലിച്ചാതെ വരില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ എ സി ഓഫ് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, കയറി പോയിട്ടുണ്ട്. അത് ഈ വണ്ടി എടുത്ത് ആ ഒരു
ഒരാഴ്ചക്കുള്ളിലാണ്. വേറെ ആരൊക്കെ വണ്ടി ഓടിച്ചവരെല്ലാം പറഞ്ഞു. ഇപ്പൊ നീയും പറഞ്ഞു സീറ്റൊക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടുള്ള കാര്യങ്ങളൊക്കെ. നമ്മള് പുറമേ നോക്കുമ്പോ ഇതൊരു ചെറിയ വണ്ടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ സ്റ്റിയറിംഗ് നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട്. സീറ്റിംഗ് കറക്റ്റ് പൊസിഷനാണ്. സീറ്റ് കുറച്ചുകൂടെ ഉയർന്ന ഒരു പൊസിഷനാണ്. സീറ്റ് നമ്മളൊരു എസ് യു വി വണ്ടി ഓടിക്കുന്നത് പോലെ നമുക്ക് ക്ലിയർ ആയിട്ട് മുന്നിലേക്കൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടു ഓടിക്കാം. എനിക്ക് തോന്നുന്നു മറ്റേ ചെറിയ ഒരു വണ്ടിയിലും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കംഫർട്ട് സീറ്റിംഗ് പൊസിഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ബലേനയാണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും ഇതിപ്പോ ഞാനിപ്പോ ഒരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇപ്പൊ നമ്മളൊരു വലിയ കട്ടറില് നമ്മൾ ചാടിയത്, പക്ഷെ വണ്ടിയിൽ കാര്യമായ ഒരു കുലുക്കുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ കുലുക്കുമില്ല എന്നല്ല, ആ ഒരു ചാട്ടത്തിന്റെ ഒരു ഇമ്പാക്ട് കുറഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഒരു ഫീൽ നമുക്ക് തോന്നുന്നത്. നമുക്ക് വലിയ കട്ടറിലേക്ക് ഇങ്ങനെ എടുത്തടിച്ച പോലത്തെ ഒരു ഫീൽ ഇല്ല. വണ്ടിയിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി? ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ റോഡ് ഇങ്ങനെ വെട്ടി കണ്ടിച്ച പോലത്തെ ഒരു വഴിയായിരുന്നു അവിടെ. സസ്പെൻഷൻ അപ്പൊ സൂപ്പറാണ്. ഹോണ് ശരിക്കും സെന്ററിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ സെന്ററിൽ ഞെക്കാൻ പറ്റുമോ? ഉണ്ടുണ്ട്. സൈഡാണ് കൂടുതൽ സൈഡാണ്. ടാറ്റയുടെ എല്ലാ വണ്ടിക്കും അങ്ങനെ സെന്ററും ഉണ്ട്. പക്ഷെ സെന്റർ ഭയങ്കര വേലവാ. മറ്റേ നമ്മള് സാധാരണ വണ്ടി കൊടുക്കുമ്പോ ഇങ്ങനെ രണ്ടടി അടിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് അടിക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇത് കുഴപ്പമില്ലാട്ടോ, നമ്മൾ ഈ സൈഡില് ഓക്കെയാണ്. എന്നാലും നമ്മളറിയാണ്ട് സെന്ററിൽ രണ്ടടി അടിക്കുമ്പോഴാണ് നമ്മളിപ്പം ഒരു വാശിയൊക്കെ തീർക്കണമെങ്കിൽ സെന്ററിൽ രണ്ടടി അടിച്ച് ഓണൊക്കെ അടിച്ചാലേ നമുക്കൊരു വിഷമം അങ്ങോട്ട് തീരുള്ളൂ. സെന്റർ അടിക്കാൻ വാശി പോരാ, നല്ല കട്ടി വാശിയാണ്. അത്യാവശ്യം നല്ല കയറ്റത്തിൽ കൂടെ നമ്മൾ പോണേ, നമുക്ക് കൂളായിട്ട് നമുക്ക് കയറി പോവാം. അതെ, അങ്ങനെ വണ്ടിയുടെ വലിയ കുറവോ ഇതൊന്നും നമുക്ക്. ഒരു അഞ്ചു കൊല്ലം മുമ്പ് വരെ ഫുൾ ഓപ്ഷൻ വണ്ടി മേടിക്കുമ്പോഴാണ് പവർ വിൻഡോയും എ സിയും സ്റ്റീരിയോയും ഒക്കെ ഉള്ള വണ്ടി കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇത് എന്റെ സെക്കൻഡ് ആണ് ഇത്. പക്ഷെ ഇത്തേലുണ്ട് എല്ലാ സാധനവും. ഇത്തേലും ഇപ്പൊ ഇല്ല എന്ന് പറയണത് റിവേഴ്സ് ക്യാമറ ഇല്ല, മറ്റേ ബാക്കിലെ വൈപ്പർ ഇല്ല. ഈ രണ്ട് സാധനമാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയില് ഉള്ളത്, ഇതിലില്ലാത്തത്. പക്ഷെ ഇതിന് അത്യാവശ്യം എല്ലാം ഉണ്ട്. പവർ വിൻഡോ ഉണ്ട്, നമുക്ക് മ്യൂസിക് ഒക്കെ സ്റ്റീറിംഗ് തന്നെ പ്ലേ ചെയ്യാം, അങ്ങനെ കോൾ എടുക്കാം, എല്ലാം ഉണ്ട്. അതുപോലെ എ സി ആണെങ്കിലും നല്ല നമ്മള് പുറത്ത് നിൽക്കുമ്പോ വണ്ടിയുടെ 3 സിലിണ്ടറിന്റെ ഒരു സൗണ്ട് നമ്മൾ കേൾക്കും. പക്ഷെ വണ്ടിക്ക് അകത്ത് കയറി ഇരിക്കുമ്പോ നമുക്ക് അങ്ങനെ ഒരു സൗണ്ട് കേൾക്കണില്ല. വണ്ടിയുടെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒരു വൈബ്രേഷൻ സൗണ്ട് ഉണ്ട്, അത് പുറത്ത് നിൽക്കുമ്പോഴേ നമ്മള് കേൾക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പൊ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അതെ, എ സിയുടെ കാറ്റിന്റെ ഒച്ച അല്ലാതെ വേറൊരു സൗണ്ട് നമ്മളിപ്പോ കേൾക്കുന്നില്ല. അത് ഇച്ചിരി കൂട്ടി കിടക്കണുണ്ടോ? അതില്ല, നല്ല യാത്രാസുഖം ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. വണ്ടിക്ക് ഇത്രയും ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. ബോഡി വെയിറ്റ് അങ്ങനെ അങ്ങോട്ട് വലിയ ഒലച്ചിലും നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഈ വണ്ടിക്ക് വേറൊരു കാര്യമുണ്ട്, ഇതിനൊരു ഡെഡ് പെഡൽ ഉണ്ട്. ഡെഡ് പെഡൽ എന്നെ സംബന്ധിയോ, ക്ലച്ചിന്റെ ഇപ്പുറത്ത് കാല് വെക്കാൻ കാല് വെക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇത് വില കൂടിയ ഇതിനെ കഴിഞ്ഞ ടോപ്പിന്റെ വേരിയന്റ് ഉള്ള പല വണ്ടിക്കും ഇല്ലാത്തൊരു സാധനം. അവിടെ കാല് വെക്കാനുള്ള സ്ഥലമുണ്ട്. അതൊരു ഭയങ്കര സുഖമുള്ള ഒരു സംഭവം കേട്ടോ. അതെന്ന് വെച്ചാല് ക്ലച്ച് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒന്നിലെ ക്ലച്ച് കാല് മാറ്റി പുറകോട്ട് എടുത്തു വെക്കണം, അല്ലെങ്കിൽ ഇതാ ഏതാണ്ട് ആ ഒരു ലെവലിൽ തന്നെ കാല് വെക്കാം. പെട്ടെന്ന് ഇനി ക്ലച്ച് ചവിട്ടണ വന്നാലും പെട്ടെന്ന് എടുത്ത് ചവിട്ടുകയും ചെയ്യാം. നമ്മള് കാശ് കൊടുത്ത പോലെ നമുക്ക് കിട്ടാത്ത എന്റെ വണ്ടിക്ക് പോലും ഇല്ല. എനിക്ക് നീ മുമ്പ് പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു വണ്ടി വാങ്ങിച്ചാലും അതിന് ഡെഡ് പെഡൽ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതാണ് ഈ ചെറിയ വണ്ടിക്ക് ടാറ്റ വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഈ വണ്ടിക്കകത്തുണ്ട്. അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. ഇത്ര നേരം നമ്മളോട് സഹകരിച്ച് ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ബിജുവിന് ഒരു വലിയ താങ്ക്സ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.